പണ്ട് കാലത്ത് ഒരു നാട്ടിൽ യോന എന്ന പേരിലൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ തന്റെ ജ്ഞാനത്തിന് പേര് കേട്ടവനും എന്നാൽ ചിലപ്പോൾ ശാഠ്യകാരനുമായിരുന്നു. അവനൊരു വലിയ വെല്ലുവിളിയെ ഏറ്റെടുക്കേണ്ടതുണ്ട്. യോന വളരെ ദയയുള്ളവനായിരുന്നു. അവൻ ജ്ഞാനിയും നല്ല ഉപദേശവും നൽകുന്നതുകൊണ്ട് നഗരത്തിലെ ആളുകൾ സഹായത്തിനായി അവന്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. അവൻ ദൈവത്തോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു. നല്ലവനും ദയയും ഉള്ളവനായിരിക്കുന്നതിൽ താൻ ശരിക്കും ശ്രദ്ധാലുവാണെന്ന് കാണിക്കുന്നു. ഒരു ദിവസം ദൈവം യോനയോട് സംസാരിച്ചു, യോന നീ നിനവയിലേക്ക് പോകണം. നഗരം മൊത്തം ഇപ്പോൾ ദുഷ്ടതയിലാണ്. അവർ എന്നിൽ വിശ്വസിക്കുന്നില്ല. അവരുടെ ദുഷിച്ച വഴികൾ എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. 40 ദിവസത്തിനുള്ളിൽ നീ അവരെ മാറ്റിയില്ലെങ്കിൽ ഞാൻ നിനവയെ നശിപ്പിക്കും. എന്നാൽ യോന ഭയപ്പെട്ടു, പോകുവാൻ മനസ്സായില്ല. നിനവയിലേക്ക് പോകുന്നതിന് പകരം യോന തന്റെ കഠിനമായ ദൗത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തർശിശിലേക്ക് ഒരു കപ്പൽ കയറി. കടലിൽ ഭയാനകമായ കൊടുങ്കാറ്റ് പൊട്ടിത്തെറിച്ചു. നാവികർ ഭയന്നുപോയി. ആരാണ് ഈ ദുരനുഭവം കൊണ്ടുവന്നതെന്ന് ആലോചിച്ചു. ഇതിനിടയിൽ അപകടത്തെക്കുറിച്ച് അറിയാതെ യോന കപ്പലിന്റെ താഴത്തെ തട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസ്ഥയുടെ കാരണം കണ്ടെത്താൻ നാവികർ ചീട്ടിട്ടു. ചീട്ട് യോനയുടെ പേരിൽ വീണു. അവൻ ഏറ്റുപറഞ്ഞു, ഞാൻ ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഓടുകയാണ്. എന്നെ കടലിലേക്ക് എറിയുക, കൊടുങ്കാറ്റ് അവസാനിക്കും എന്ന് പറഞ്ഞു. മനസ്സിലെ മനസ്സോടെ നാവികർ യോനയെ ഉഗ്രമായ കടലിലേക്ക് എറിഞ്ഞു. അത്ഭുതകരമായി കൊടുങ്കാറ്റ് നിലച്ചു. നാവികർ ആശ്ചര്യപ്പെട്ടു. യോനയുടെ ദൈവത്തെ സേവിക്കുമെന്ന് നാവികർ തീരുമാനിച്ചു. യോനയെ ഒരു ഭീമൻ തിമിംഗലം വിഴുങ്ങി. ഉള്ളിൽ ഇരുട്ടും നനവുമായിരുന്നു. വിചിത്രമായ ഒരു വഴി. യോന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇനി ചെയ്യാനുള്ളതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. അദ്ദേഹം രക്ഷപ്പെടാൻ ദൈവത്തിന്റെ കൽപ്പന നിറവേറ്റാം എന്ന് വാക്ക് കൊടുത്തു. 3 ദിവസത്തിന് ശേഷം തിമിംഗലം നിനവയ്ക്ക് സമീപം യോനയെ തുപ്പി. യോന നന്ദിയുള്ളവനായിരുന്നു. ഇത് തന്റെ ദൗത്യത്തിലേക്കുള്ള സമയമാണെന്ന് മനസ്സിലായി. ദുഷ്ടരും ദൈവത്തിൽ വിശ്വസിക്കാത്തവരുമായ ആളുകളുടെ നഗരമായ നിനവയിലൂടെ യോന നടന്നു. അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. 40 ദിവസത്തിനുള്ളിൽ നിനവ നശിപ്പിക്കപ്പെടും. നിങ്ങളുടെ തെറ്റായ വഴികൾ മാറ്റുക. കപ്പലിന്റെയും തിമിംഗലത്തിന്റെയും കഥ അവൻ അവരോട് പറഞ്ഞു. ജനങ്ങൾ യോനയുടെ വാക്കുകൾ കേട്ട് മാറാൻ തുടങ്ങി. അവരുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് തിരിഞ്ഞു. 40 ദിവസം കഴിഞ്ഞു. നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ യോന മരുഭൂമിയിൽ പാളയമടിച്ചു. നിനവയിലെ ജനങ്ങൾ ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അനുദപിക്കുകയും ചെയ്തു. ദൈവം അവരുടെ മനമാറ്റം കണ്ടു. നഗരത്തെ നശിപ്പിച്ചില്ല. നിനവെ രക്ഷപ്പെട്ടതിന് ശേഷം യോന അസ്വസ്ഥനായി. ഷേ, ഇത്രയും മോശമായി ഈ നഗരത്തെ ദൈവം ഒഴിവാക്കിയത് എന്തുകൊണ്ട് എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം കരുതലിനെ കുറിച്ച് യോനയെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനാൽ യോനയ്ക്ക് ചൂടുള്ള സൂര്യനിൽ നിന്ന് രക്ഷപ്പെടാൻ തണം നൽകാൻ ഒരു പ്രത്യേക ചെടി വളർത്തി. യോനയ്ക്ക് ആ ചെടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് കെയർ ചെയ്ത് വളർത്തി. പക്ഷേ അടുത്ത ദിവസം ദൈവം ഒരു പുഴുവിനെ അയച്ച് ചെടികൾ തിന്നുകളക എന്ന് പറഞ്ഞു. അത് കാരണം യോനയ്ക്ക് ചൂടടിച്ചു. അതൃപ്തനായിരുന്നു. ദൈവം യോനയോട്, നീ ആ ചെടിയെ കെയർ ചെയ്തു എന്ന് ചോദിച്ചു. അതിന്, അതെ കർത്താവ് എന്ന് പറഞ്ഞു. നീ ഒരു ചെറിയ ചെടിയെ കെയർ ചെയ്യുന്നു, എന്നാൽ ഞാൻ നിലവിലെ എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് കുട്ടികളെയും മൃഗങ്ങളെയും ഞാൻ കെയർ ചെയ്യുന്നു. അവർ തെറ്റ് ചെയ്തു, പക്ഷേ അവർ നല്ലവരാകാനുള്ള അവസരത്തിന് അവർ അർഹരാണ്. ആളുകൾ മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ദയയും ക്ഷമയും കാണിച്ചാൽ അവർക്ക് മാറാനും വീണ്ടും നല്ലവരാകാനും കഴിയുമെന്ന് യോനയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു.